ഹലോ എല്ലാവർക്കും എൻ്റെ ബ്ലാക്ക് ഒലിവ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയയുടെ പുഡിംഗ് ആയിട്ടാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഒന്നര കപ്പ് സേമിയ വേണം, ഒരു ടേബിൾ സ്പൂൺ ബട്ടറ്, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ പിസ്താഷ്യൂ കുറച്ച് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, പിന്നെ അരക്കപ്പ് കണ്ടൻസ് മിൽക്ക്, പിന്നെ പാല്. ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റാവണം. അതിനുശേഷം നമുക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റെടുക്കണം. ഞാൻ ഇവിടെ വറുത്ത സേമിയ തന്നെ എടുത്തിട്ടുള്ളത്, പക്ഷെ ഒന്നും കൂടി വറുക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റാണ്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവുന്നവരെ ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പിലും കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അരക്കപ്പ് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ അതിൽ ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സേമിയ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇതങ്ങനെ കിട്ടണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് പാല് ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പം കണ്ടൻസ് മിൽക്കും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നല്ല തിക്കായി കിട്ടണത്. പിന്നെ വാനില എസെൻസും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുകുന്ന വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുക്കാം. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചാൽ അത് ചെയ്യണം. ഇതുപോലെ ആയതിനു ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ സെറ്റാക്കി ഉപയോഗിച്ചത് കപ്പ് കേക്കിൻ്റെ ലൈനറാണ്. നിങ്ങളുടെ അടുത്ത് ട്രേ പോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ, മഫിൻസിൻ്റെ ഒക്കെ മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സെറ്റാക്കാം. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ആ മിൽക്കിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത പിസ്താഷ്യൂം കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി ഇതുപോലെ ബാക്കിയിലൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ലൈനർമെന്ന് പെട്ടെന്ന് പോരുട്ടോ. അത് സെറ്റ് 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്ന് എടുക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.